പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥിയായേക്കും. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. മണ്ഡലത്തിൽ UDF വോട്ടുകൾ ഉയർന്നതും LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഷാഫി പറമ്പിലിന്റെ ജനസമിതിയും ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, കെ മുരളീധരൻ എന്നിവരുടെ പേരുകളായിരുന്നു സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൽ ഉയർന്നു കേട്ടിരുന്നത്. പാലക്കാട് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് മുരളീധരൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ച രാഹുലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. തനിക്ക് പിൻഗാമിയായി പാലക്കാട്ടുകാരുടെ ശബ്ദമാവാൻ ഒരു യുവ നേതാവ് എത്തുമെന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ഷാഫി പറമ്പിലും വ്യക്തമാക്കിയത്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന, പാലക്കാടിൻ്റെ ശബ്ദമാവാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് പിന്നീട് പാലക്കാടിൻ്റെ ഒരു സാരഥിയായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാടിനും വികസന കാര്യങ്ങളിലും നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിലുമൊക്കെ നിരന്തരം ഇടപെടാൻ കഴിയാവുന്ന ഒരു 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 വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ അല്ലേ. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ രൂക്ഷമായ പാലക്കാട് ഇത്തവണ എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് പാലക്കാട് UDF മുന്നണിക്കകത്തെ ആവശ്യം. പ്രശ്നങ്ങളില്ലാതെ മണ്ഡലം നിലനിർത്താൻ സിനിമാ താരം രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനും ചിലർ ശ്രമിച്ചിരുന്നു. റിപ്പോർട്ടർ, പാലക്കാട്.